സ്വാഗതം. ഇന്ന് എന്നത്തെ പോലെ അല്ല കേട്ടോ, ഇന്നൊരു ഗാർഡൻ ടൂറാണ്. ഇങ്ങനെ ട്രിവാൻഡ്രം കുഴിപ്പളത്ത് ഏകദേശം 40 ഏക്കറിൽ 2000 ചെടികളുമായി ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ട്. അതിനെപ്പറ്റി നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ഇന്ന് ആ ഗാർഡന്റെ വിശേഷങ്ങളാണ്. അപ്പം നമുക്ക് ഓടി നടന്നെല്ലാം കാണാം. ബൊട്ടാനിക്കൽ ഗാർഡന് മാത്രമായിട്ടുള്ള ഒരു പ്രത്യേകത എന്താ? കുഴിപ്പളം ബൊട്ടാനിക്കൽ ഗാർഡനിലെ ഏറ്റവും നല്ലൊരു ടിഷ്യൂ കൾച്ചർ ലാബ്, നല്ലൊരു മലയാളി ബോൺസൈ മ്യൂസിയം, അത്യാവശ്യം നല്ല കളക്ഷൻ, നല്ല വെൽ മെയിൻറ്റെയിൻ ആയിട്ട് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന നല്ലൊരു മലയാളി ബോൺസൈ മ്യൂസിയം നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അത് കാണാൻ വേണ്ടി ഒരുപാട് ടൂറിസ്റ്റുകൾ അത്യാവശ്യം നന്നായിട്ട് വരാറുണ്ട്. നന്നായിട്ട് തന്നെ പോകുന്നത്, സജീവമായി പോകുന്ന ഒരു മലയാളി ബോൺസൈ മ്യൂസിയം. ചെടികൾ നമുക്ക് ഒരിക്കലും കൗണ്ട് ചെയ്ത് പറയാൻ പറ്റില്ല, അത്രമാത്രം ചെടികൾ നിലവിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് തറയിൽ ലേ ചെയ്യുന്ന സ്റ്റോണിന് വേണ്ടി നമുക്കൊരു സ്റ്റോൺ പാർക്ക് എന്ന പേരിൽ തന്നെ നമുക്ക് നല്ലൊരു സ്റ്റോണിന് കളക്ഷൻ, അത്യാവശ്യം എല്ലാത്തരം നാച്ചുറൽ സ്റ്റോൺസും നമ്മൾ തറയിൽ ലേ ചെയ്യുന്ന സ്റ്റോൺസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പോട്ടിൻ്റെ കാര്യം പറഞ്ഞാലും പ്ലാസ്റ്റിക് പോട്ട്, മൺ പോട്ട്, ക്ലേയിലുള്ളത്, സിമെന്റ് പോട്ട്, ഇതെല്ലാം അവൈലബിൾ ആണ്. കാരിക്കേച്ചർ വിഭാഗം പോലെ നമുക്ക് നല്ലൊരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു കളക്ഷൻ, നമ്മൾ നല്ല വെൽ നോൺ ആയിട്ടുള്ള ആൾക്കാർ നല്ലൊരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു കളക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നന്നായിട്ട് അത് സെയിലാവുന്ന നല്ലൊരു, അതും നമുക്ക് നിലവിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കുഴിപ്പളം ബൊട്ടാനിക്കൽ ഗാർഡന്റെ റോസ് ഗാർഡൻ. ഇപ്പൊ ഇവിടെ എത്രത്തോളം വെറൈറ്റി ഓഫ് റോസസ് ഉണ്ട്? വെറൈറ്റി നമുക്ക് അത് എണ്ണാൻ പറ്റില്ല, പക്ഷെ എണ്ണാൻ പറ്റാത്ത അത്രയും രീതിയില് വെറൈറ്റീസ് ഉണ്ട്. അതെല്ലാം നല്ല ഹൈറ്റിൽ ബഡ് ചെയ്തതുണ്ട്, ഹൈറ്റ് കുറഞ്ഞ് ബഡ് ചെയ്തുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് ഇങ്ങനെ കാണാം. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഇവിടുത്തെ കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള മലയാളി ബോൺസായ മ്യൂസിയത്തിലോട്ടാണ്. ഇവിടെ 400,000 രൂപയുടെ വരെ ബോൺസായി ഉണ്ടെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും നമുക്ക് പോയി നോക്കാം. ഇപ്പൊ നമ്മള് ഇവിടുത്തെ മലയാളി ബോൺസായ മ്യൂസിയം കാണാൻ പോകുന്നത് കിടലം പേരൊക്കെയാണ് മലയാളി ബോൺസായ മ്യൂസിയം. ഞാൻ ആക്ച്വലി 400,000 ബോൺസായി കാണാൻ വേണ്ടിയിട്ടാണ്. 400,000 ബോൺസായി താഴെയാണ്, പക്ഷെ നമുക്ക് ഇവിടുത്തെ ഏറ്റവും നല്ല, ഇവിടെയും നല്ല കളക്ഷൻസ് ബോൺസായി, നമുക്ക് അതൊരു വില പറയാൻ പോലും പറ്റാത്ത രീതിയിൽ വെൽ മെയിൻറ്റെയിൻ ആയിട്ടുള്ള ബോൺസായിസ് ഇവിടെ നല്ല ഭംഗിയുണ്ട് മൊത്തത്തിൽ നിൽക്കുന്നത് കാണാനായിട്ട്. ഈ ബോൺസായിയുടെ തന്നെ വെറൈറ്റിയും നമുക്ക് എണ്ണാവുന്നതിലപ്പുറമാണ്. നമുക്ക് അത് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ അതാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ എണ്ണുന്ന പരിപാടി അങ്ങ് ഉപേക്ഷിച്ചു. അപ്പൊ ഇനിയിപ്പം ഈ മോളിലോട്ട് കയറി പോകുന്നതും അവിടെ എല്ലാം ബോൺസൈ എല്ലാം ബോൺസൈസ് ആണ്, തീർച്ചയായിട്ടും എല്ലാം ബോൺസൈസ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. എല്ലാം അത്രയും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഇത്രയും ബോൺസൈ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അത്രയും വർക്ക്, അത്രയും ഹാർഡ് വർക്ക് ഇവിടെ നമ്മുടെ വർക്കേഴ്സ് ആയിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. ഓണേഴ്സ് ഏകദേശം 300-ലധികം. ഓക്കേ, ഇനി ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് കയറി നോക്കിയത് ഈ സ്റ്റോൺ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതെല്ലാം ജസ്റ്റ് നല്ലൊരു അട്രാക്ഷൻ നമുക്ക് വരുന്നുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്, ഒരുപാട് ഒരുപാട് വരുന്നുണ്ട്. സ്കൂളുകളിലെല്ലാം കുട്ടികൾ വരുന്നുണ്ട്, ഫോട്ടോഷൂട്ട് ഇഷ്ടംപോലെ അഗ്രികൾച്ചറിന് ബന്ധപ്പെട്ട സ്റ്റുഡൻസ് പഠിക്കുന്നതിന് വേണ്ടി ഒരുപാട് പേര് വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ പഠിക്കാൻ. അപ്പൊ എനിക്ക് കണ്ടിട്ടും കണ്ടിട്ടും മതി വരുന്നില്ല എന്ന് പറഞ്ഞ അഖിലേട്ടൻ തന്നെ ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് വ്യൂ പോയിന്റ് കൊണ്ടുവന്നേക്കുവാണ്. അപ്പൊ കണ്ടിട്ട് മതി വരാഞ്ഞിട്ട് ഇവിടെ വന്നു, ഇപ്പൊ മൊത്തം കണ്ടിട്ട് പോയനും തോന്നുന്നില്ല.
ഞാൻ കുറെ നേരമായിട്ട് തപ്പി 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 നടന്ന 400,000 ബോൺസായി ചെടി ഞാൻ അങ്ങനെ ലാസ്റ്റ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇതാണ് ഞാൻ ഇത്രയും നേരം കിടന്ന് പറഞ്ഞ 400,000 ബോൺസായി ചെടി. അത് മൊത്തത്തിൽ കണ്ട് ഞാനിവിടെ ഞെട്ടി നിൽക്കുകയാണ്. ഇതാണ്, അതോടെ കാണിച്ചു തരാം. ഇതാണ് 170 ബോൺസായി. ഇത് 200,000 കിട്ടണം. ഇതൊക്കെ വാങ്ങാൻ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഉണ്ട് എന്നതാണ് പിന്നെ എന്നെ ഞെട്ടിച്ച വേറൊരു കാര്യം. ത്രിവാൻഡ്രത്തിൽ തന്നെ മെയിനായിട്ടുള്ള ഒരുപാട് കലാകാരന്മാരുടെ പടങ്ങളാണല്ലേ ഇവിടെ ഉള്ളത്. വാഴ ചെയ്യുന്നുണ്ട്, ഓർക്കിഡ്, ആന്തൂറിയം, ഇൻഡോർ പ്ലാന്റ്സ്, പിന്നെ ഫില്ലോഡെൻഡ്രോൺ വെറൈറ്റീസ്, അങ്ങനെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിന്റെ സ്റ്റേജ് എങ്ങനെയാണ് ഈ ടിഷ്യൂ കൾച്ചറിൽ? ഇപ്പൊ വാഴയുടെ ആണെങ്കിൽ അതെങ്ങനെയാണ്? വാഴ ചെയ്യുന്നത് വാഴക്കൂമ്പിലെന്നാണ്. വാഴക്കൂമ്പിന്റെ ഫസ്റ്റ് സ്റ്റേജ് ഇതാണ്. ഇത് നമ്മൾ മീഡിയത്തിലോട്ട് വെക്കുന്നു. മൊറീഷ്യസ് ക്യൂജി മീഡിയം എന്ന് പറയും, MS മീഡിയം. അത് കഴിഞ്ഞ് വാഴക്കൂമ്പ് ഒരു 3 കഴിയുമ്പോഴത്തേനും ഈ ഒരു സ്റ്റേജ് ആവും. നമുക്ക് മീഡിയം മാറ്റി ഇട്ട് കൊടുക്കണം, കാരണം 15 ദിവസം കഴിയുമ്പോഴത്തേനും വാഴയ്ക്ക് എക്സുഡേഷൻ ഉണ്ട്. അപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ മീഡിയം മാറ്റി ഇട്ട് കൊടുക്കും. മാറ്റിയിട്ട് ഒരു 3 കഴിയുമ്പോഴത്തേനും ബഡ് സ്പ്രൗട്ട് ചെയ്ത് തുടങ്ങും. അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് അടുത്ത മീഡിയത്തിലോട്ട് വയ്ക്കും. മീഡിയ എല്ലാം മൊറീഷ്യസ് ക്യൂജി മീഡിയം, MS മീഡിയം ആണ്. അത് കഴിഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്ത് തുടങ്ങുമ്പോഴത്തേനും നമുക്ക് അടുത്ത് പിന്നെയും മാറ്റും. മാറ്റി ലാസ്റ്റ് സ്റ്റേജ് ആണ് ഇത്. വെളിയിലെടുത്ത് കൊടുക്കാം. നമുക്ക് വെളിയിൽ നമ്മൾ ഇതുണ്ട്, പോളി ഹൗസ് ഉണ്ട്, പോളി ഹൗസിലോട്ട് മാറ്റി നോർമലി പുറത്തുവെച്ച് ചെയ്യാൻ പറ്റും.